വെൽക്കം ടു ചെന്നൈ മല്ലു റെസിപ്പീസ്. ഞാൻ ഇന്നിവിടെ ടേസ്റ്റിയായ ഒരു മാങ്ങ ഇഞ്ചിയുടെ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. മാങ്ങ ഇഞ്ചി അച്ചാർ ഉണ്ടാക്കാൻ ഞാനിവിടെ മാങ്ങ ഇഞ്ചിയെല്ലാം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് മാങ്ങ ഇഞ്ചി. ഇത് തോലെടുത്ത മാങ്ങ ഇഞ്ചിയാണ്. ഇത് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതേപോലെ ഗ്രേറ്റ് ചെയ്യാം. ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഇത്. ഇത് കാൽ കിലോ മാങ്ങ ഇഞ്ചിയുണ്ട്. ഇത് വെച്ചാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. മാങ്ങ ഇഞ്ചി അച്ചാർ ഉണ്ടാക്കാൻ ആദ്യം തന്നെ അടികട്ടിയുള്ള ഒരു കടായി വയ്ക്കുക. അതിലേക്ക് ഒരു 4-5 സ്പൂണ് എണ്ണ ഒഴിക്കുക. എപ്പോഴും അച്ചാർ ഉണ്ടാക്കുമ്പോൾ, ഏത് അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിലും, ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അച്ചാറിൽ നല്ലെണ്ണ മാത്രമേ ഒഴിക്കാവൂ, അതേമാതിരി കല്ലുപ്പേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കല്ലുപ്പും നല്ലെണ്ണയും വേണം എല്ലാ അച്ചാറിലും ഉപയോഗിക്കാൻ. നല്ലെണ്ണ ചൂടാവുമ്പം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടുമ്പോൾ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് പെരുങ്കായം കായട്ട് കൊടുക്കുക. കായെല്ലാം കുറച്ചിട്ട് കൊടുത്താൽ മതി. തീ കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. ഉടനെ അതിലേക്ക് ഇഞ്ചി, മാങ്ങ ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് വെച്ചതുണ്ട്, അത് ഇട്ട് കൊടുക്കുക. ഉടനെ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം കരിഞ്ഞു പോവും. ഇനി ഈ മാങ്ങ ഇഞ്ചി നല്ലപോലെ ഈ എണ്ണയിൽ നല്ലപോലെ ഒന്ന് വഴറ്റണം. ഇതൊന്ന് വേവണം. ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. മുളക് പൊടി ഓരോരുത്തരെ എരിവ് എത്ര വേണമെന്നനുസരിച്ച് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത്. എപ്പോഴും അച്ചാറിൽ കല്ലുപ്പ് ഇടണം. ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപ്പിടാം. ഇനി ഇത് നല്ലപോലെ വഴറ്റണം. ഇതിലേക്ക് ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കണം. പുളി, 1 ചെറുനാരങ്ങ സൈസിലെ പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് അതുകൂടെ ഇതിലൊഴിക്കണം. ഈ സൈസിലെ പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 1 ചെറുനാരങ്ങയുടെ സൈസിൽ. ആ പുളി നല്ലപോലെ പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് വേവണം. വെന്ത് കഴിയുമ്പം ഈ പുളിയെല്ലാം വറ്റി എണ്ണ തെളിഞ്ഞ് വരും. അതാണ് ഇതിൻ്റെ പാകം. നമ്മളുടെ മാങ്ങ ഇഞ്ചി അച്ചാർ ഇവിടെ റെഡിയായി. ദാ എണ്ണ തെളിഞ്ഞു വന്നു. ഇതാണ് ഇതിൻ്റെ പരുവം. എണ്ണ തെളിഞ്ഞു വന്നത് കണ്ടോ? ഈ എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് നിർത്താം. അതിൻ്റെ മുമ്പേ ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കണം. കുറച്ച് ശർക്കര ചേർത്ത് കൊടുത്താൽ, ഒരുപാട് വേണ്ട, ഇത് നല്ല എരിവും പുളിയും ഉപ്പും എല്ലാം ഉള്ളതാ. അതിലേക്ക് കുറച്ച് ശർക്കരയും കൂടെ ചേരുമ്പോൾ ടേസ്റ്റ് നല്ല ബാലൻസ് ചെയ്യും. ലാസ്റ്റ് ഇത് ഉലുവപ്പൊടിയാണ്. ഉലുവ കടായിൽ വറുത്തിട്ട് പൊടിച്ച പൊടി. കുറച്ചേ അതും ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ, ജാസ്തി ഇടാൻ പാടില്ല. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം.
ഇനി ഈ കടായിയുടെ ചൂട് തന്നെ മതി ഇത് റെഡി ആയിട്ടുണ്ട് ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് എടുത്തു വെക്കാം മാങ്ങാ ഇഞ്ചി അച്ചാർ ഇവിടെ ഒരു മണിക്കൂറായി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് നല്ല ചൂടാറിയിട്ടുണ്ട് ഇത് നമുക്ക് ബോട്ടിലേക്ക് ഇടാം മാങ്ങാ ഇഞ്ചിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് മാങ്ങാ ഇഞ്ചി കാൽസ്യം ഉണ്ട് മാങ്ങാ ഇഞ്ചിയിൽ ഫോസ്ഫറസ് ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് നിറയെ ഗുണങ്ങളുള്ളതാണ് മാങ്ങാ ഇഞ്ചി കാൽസ്യം ഉണ്ട് ഫോസ്ഫറസ് ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് മാങ്ങാ ഇഞ്ചി കഴിക്കുന്നുണ്ട് മാങ്ങാ ഇഞ്ചി അല്ല എല്ലാവരും അധികം കഴിക്കുന്ന സ്വഭാവം ഇല്ല എന്നാണ് തോന്നുന്നത് ഇതുപോലെ അച്ചാറെല്ലാം ഉണ്ടാക്കിയാൽ വളരെ ടേസ്റ്റാണ് മാങ്ങാ ഇഞ്ചി കഴിക്കാൻ ഇതേപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു